എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ കുറേ നാളുകളായി, കുറേ എപ്പിസോഡുകളായി നമ്മൾ നമ്മളെ അടിസ്ഥാന മുദ്രകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 24 എണ്ണം. ഇനി നമുക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിലെ ഭാഗങ്ങൾ നമ്മളത് മുദ്രയിലൂടെ എങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പൊ നമ്മളത് പരിചയപ്പെടാം. അപ്പൊ മനുഷ്യ ശരീരത്തിന്റെ ആദ്യത്തെ ഭാഗം തല, ശിരസ്. ആ ശിരസ് എന്നെടുക്കുമ്പോൾ നമ്മൾ ആദ്യം സൂചിയാമുഖം അങ്ങനെ മുദ്ര പിടിച്ചു. അതിനുശേഷം നെറ്റിയുടെ മേലേക്കായിട്ട് പിടിച്ച് ഇടത് ഭാഗത്ത് കൊണ്ടുവന്ന് വലത് ഭാഗത്തേക്കായിട്ട് പിടിച്ച് നിർത്തിയാൽ ശിരസ് എന്നുള്ള വാക്ക് തല. അത് നമുക്ക് കൊട്ടോടുകൂടി എങ്ങനെയാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. നെറ്റിയാകുമ്പോൾ പതാക മുദ്ര ഇങ്ങനെ പിടിച്ചു. അതിനുശേഷം നെറ്റിയുടെ ആ ഭാഗത്തായിട്ട് മലർത്തി ഒന്ന് പിടിച്ചു. പിടിച്ചിട്ട് ഇടത് ഭാഗത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ വലത് ഭാഗത്തേക്ക് കൊണ്ടു നിർത്തുമ്പോൾ അഭിമുഖമായിട്ട്, നെറ്റിക്ക് അഭിമുഖമായിട്ട് നിർത്തണം. വലത് ഭാഗത്തായിട്ട് നിർത്തും. അപ്പൊ നെറ്റി എന്നുള്ള വാക്കായി. നമുക്ക് നോക്കാം. സൂചിയാമുഖം മുദ്ര ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മടക്കിയാണ് പിടിക്കുക. അതിനുശേഷം ഈ പുരികത്തിന്റെ അവിടെയിട്ട് ഒന്ന് ഇതങ്ങനെ മെല്ലെ ചെറുതായിട്ട് രണ്ട് വശത്തേക്കായിട്ട് ഇങ്ങനെ ഇളക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടുകൊണ്ട് ചുരുക്കി പിടിച്ചു കഴിഞ്ഞാൽ പുരികം എന്നുള്ളതായി. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ശിഖര മുദ്ര ഇങ്ങനെ പിടിച്ചു. അതിനുശേഷം ഈ കണ്ണിന്റെ ഇവിടെയായിട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഇടാക്കിയിട്ട് ഇങ്ങോട്ട് അന്ന് വലത് ഭാഗത്തേക്കായിട്ട് നീട്ടി പിടിച്ചു കഴിഞ്ഞാൽ കണ്ണ് എന്നുള്ളതായി. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് മൂക്ക്. വർദ്ധമാനക മുദ്ര ഇങ്ങനെ പിടിച്ചു. അതിന് ആ മൂക്കിന്റെ ആ സ്ഥാനത്തായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മൂക്ക് എന്നായി. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് കവിള്. അപ്പൊ നമ്മൾ ഹംസപക്ഷം മുദ്ര ഇങ്ങനെ പിടിച്ചു. അതിന് കവിളിന്റെ അടുത്തായിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങോട്ട് മറച്ചു, അതുപോലെ തിരിച്ചിങ്ങോട്ടാക്കി കഴിഞ്ഞാൽ കവിള് എന്നുള്ളതാണ്. അപ്പൊ കവിള് കാണിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്തത് ചെവി. ശിഖരമുദ്ര ഇങ്ങനെ പിടിച്ചു. രണ്ട് വശത്തായിട്ടും ഇങ്ങനെ ശിഖരമുദ്ര പിടിച്ച് താഴ്ത്തുക, എന്നിട്ട് പൊക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെവി എന്നുള്ളതായി. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് ചുണ്ട്. ഇടത്തെ കയ്യില് വർദ്ധമാനക മുദ്ര, വലത്തെ കയ്യില് ഹംസാസ്യം. എന്നിട്ട് ചുണ്ടിന് നേരെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചുണ്ട് എന്നുള്ള വാക്കായി. അപ്പൊ നമുക്കൊന്ന് അത് പ്രയോഗത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. അടുത്തത് ദംഷ്ട്രം. മുകുരമുദ്ര ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് അതിങ്ങനെ മുമ്പിലേക്ക് ഈ ഇങ്ങനെ തിരിച്ചിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ദംഷ്ട്രം എന്നായി. അപ്പൊ നമുക്ക് അത് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. അടുത്തത് മുഖം. ഹംസപക്ഷം മുദ്ര പിടിച്ചതിന് ശേഷം
അവസാനത്തില് കത്തിരി മുഖമുദ്രയാവും. അപ്പൊ നമുക്ക് ഈ മുഖത്തിന്റെ ആ ഭാഗത്തായിട്ട് ഹംസപക്ഷ മുദ്ര അങ്ങനെ പിടിച്ചു, അതിനെ ആ മുഖത്തിന്റെ ആ വലിപ്പത്തിന് അതിനെ അതേപോലെ എടുത്ത് ഈ കഴുത്തിന്റെ ഈ ഭാഗത്ത് മുഖത്തിന്റെ ആ ഭാഗത്തേക്ക് വന്നിട്ട് കത്തിരി മുഖം മുദ്ര പിടിച്ചു കഴിഞ്ഞാൽ മുഖം എന്നതായി. അത് നമുക്ക് ചെയ്യുന്ന സമ്പ്രദായം ഇനി നമുക്ക് നോക്കാം. കഴുത്തിന്റെ നേരെയായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് താഴോട്ട് ആക്കുക, അതുപോലെ മേലോട്ട് ഇങ്ങനെ അവിടെ പിടിച്ചു നിർത്തിയാൽ കഴുത്ത് എന്നുള്ളതായി. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് തോള്. കർത്തരിമുഖം മുദ്ര ഇങ്ങനെ പിടിച്ചു. എന്നതിന് ശേഷം ഈ തോളിന്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ തോളായി. അപ്പൊ നമുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അടുത്തത് കൈ. കൈ ഇങ്ങനെ രണ്ടു തരത്തില് കൈ കാണിക്കാറുണ്ട്. ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ കാണിക്കാം ഒന്ന്. രണ്ടാമത്തെ കൈ കാണിക്കുന്നത് നമ്മൾ ഇങ്ങനെ, അത് ഹംസപക്ഷം കൊണ്ട് ആദ്യത്തെ കാണിച്ചു. രണ്ടാമത്തത് ഹംസപക്ഷം തന്നെയാണ്, അതിങ്ങനെ ചുറ്റി ഇങ്ങനെ കാണിക്കണം ഇങ്ങനെ. അപ്പൊ നമുക്കത് എങ്ങനെയാണ് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. രണ്ടു തരത്തിൽ നമുക്ക് നോക്കാം. ഹംസപക്ഷ മുദ്ര ഇങ്ങനെ ഒന്ന് ചുഴറ്റി ചുഴറ്റി ചുഴറ്റിയിട്ട് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ നെഞ്ചായി. അപ്പൊ നമുക്കത് നോക്കാം. അടുത്തത് സ്തനം. ഹംസപക്ഷ മുദ്ര അതുപോലെ ഊർണ്ണാവ് മുദ്ര എല്ലാം കൂടി ചേർത്ത് അവസാനം ഹംസാസ്യ മുദ്രയിൽ പോയി. അപ്പൊ നെഞ്ചിന് നേരെ അതിങ്ങനെ ഇത് ഇങ്ങനെ താഴോട്ട് നിന്ന് മേലോട്ടേക്കായി, അത് തിരിച്ച് ഇങ്ങനെ വന്ന്, അത് ഇങ്ങനെ വന്ന് മുമ്പിലേക്ക് വന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സ്തനം എന്നായി. അപ്പൊ നമുക്ക് നോക്കാം. അർദ്ധേന്ദ്ര മുദ്ര എങ്ങനെ പിടിക്കും? അർദ്ധമുദ്ര മുദ്ര പിടിച്ചതിന് ശേഷം ഇടത്തേ കൈ താഴോട്ട് വയറിന്റെ ആ സ്ഥാനത്തായിട്ട് പിടിക്കുക, വലത്തെ കൈ മേലെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വയറ് എന്നുള്ളതായി. അപ്പൊ നമുക്ക് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. വർദ്ധമാനക മുദ്ര എങ്ങനെ പിടിച്ചു? അതിനുശേഷം ഈ നാഭിയുടെ പൊക്കിലിന്റെ സ്ഥാനത്തായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ, കമിഴ്ത്തി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പൊക്കിളന്നായി. അപ്പൊ നമുക്ക് നോക്കാം. ഇനി രോമാവലി. ഹംസാസ്യ മുദ്ര എങ്ങനെ പിടിച്ചു? വലത്തേ കൈ ഇങ്ങനെ മേലും ഇടത്തേ കൈ താഴോട്ടും, അതായത് വയറിന്റെ ആ ഭാഗത്തായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി താഴോട്ടും, അതുപോലെ ചെറുതായിട്ട് ഇളക്കി മേലോട്ടും താഴോട്ടും ആക്കി മൂന്നാമത്തെ പ്രാവശ്യം അവിടെ നിർത്തിക്കഴിഞ്ഞാൽ രോമാവലി എന്നുള്ള വാക്കായി നമുക്ക്. അപ്പൊ നമ്മൾ ചെയ്തു നോക്കാം.
ശേഷം അത് അർദ്ധനദിക്ക് പോവും. സൂചിയാമുഖ മുദ്ര പിടിക്കാം വലത്തെ കയ്യിൽ. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ത്രിവലിയായി. ഇപ്പൊ നമുക്ക് നോക്കാം. പ്രദേശം. അപ്പോ മുകുര മുദ്ര ഇങ്ങനെ പിടിച്ചു, അതിലിങ്ങനെ അരയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ നടുക്കിൽ രണ്ട് മുദ്രകളും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് രണ്ട് വശത്തേക്കും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പോകും. എന്നിട്ട് അവിടെ നിന്ന് ആ രണ്ട് സൈഡിലും കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ, രണ്ട് ഭാഗത്തും കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ അര, അതിൽ അരപ്രദേശം എന്ന് പറയും. അപ്പൊ നമുക്ക് നോക്കാം. പതാക മുദ്ര ഇങ്ങനെ പിടിച്ചു, അതിനുശേഷം വലത്തെ കൈയിന്റെ മേലെ ഇടത്തെ കൈ കമഴ്ത്തി പിടിച്ചു, തിരിച്ചു അതുപോലെ അങ്ങനെ കാണിച്ചു, തിരിച്ചിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ തുടാന്നായി. അപ്പൊ നമുക്കത് ചെയ്യുന്ന പ്രകാരം ഇങ്ങനെ നമുക്ക് നോക്കാം. വർദ്ധമാനക മുദ്ര ഇങ്ങനെ പിടിച്ചു, അതിനുശേഷം ആ മുട്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ കാലിന്റെ മുട്ടിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ചുറ്റിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കാൽമുട്ട് എന്നായി. അപ്പൊ നമുക്ക് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് നോക്കാം. അടുത്തത് കണങ്കാൽ. മുകുരമുദ്ര ഇങ്ങനെ പിടിച്ചു, നമ്മള് തുട കാണിച്ച പോലെ ഇങ്ങനെ അഭിമുഖമായിട്ട് തിരിച്ചും മലച്ചും അങ്ങനെ കാണിച്ചു, മൂന്ന് തവണ കാണിച്ചു കഴിഞ്ഞാൽ ആ കണങ്കാലിന്റെ ഭാഗത്തായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണങ്കാൽ എന്നുള്ള വാക്ക് കിട്ടി. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് ഞെരിയാണി. അപ്പൊ നമ്മൾ മുഷ്ടിമുദ്ര എങ്ങനെയാണ് പിടിച്ച്, കമഴ്ത്തിയാണ് പിടിക്കുക. അപ്പൊ ഞെരിയാണി എന്നുള്ള വാക്കായി. അപ്പൊ നമുക്ക് നോക്കാം. ഇനി നമുക്ക് അടുത്ത് പാദം. പാദം എന്നുള്ള മുദ്ര നമ്മൾ കാണിക്കുമ്പോൾ പതാക മുദ്ര ഉണ്ടാകും. അപ്പൊ ആ പതാക മുദ്ര ഇങ്ങനെ മലർത്തി എന്നിട്ട് അതിനകത്ത് കമഴ്ത്തുമ്പോഴാണ് പാദം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചെയ്യുന്നതിന് നമുക്ക് നോക്കാം. അടുത്തത് നഖം. ഈ പാദം അതിനെ കമഴ്ത്തിനെ പിടിച്ചു, അതിന് മേലെ ഈ ഹംസാസ്യം മുദ്രമെല്ലെ ഇതിന്റെ മേലെ കൂടെ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ, ചെറുതായിട്ട് ഇളക്കിട്ട് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നഖം എന്നുള്ള മുദ്ര. അപ്പൊ നമുക്ക് നഖം എന്നുള്ള മുദ്ര നമുക്ക് നോക്കാം. അടുത്തത് ഉള്ളനടി. ഉള്ളനടി ഹംസപക്ഷ മുദ്ര ഇങ്ങനെ പിടിച്ചു, അതിനെ ഇടത്തെ കൈയിന്റെ മേലെ വലത്തെ കൈയോട് ഇങ്ങനെ ഇങ്ങോട്ടാക്കി താ ഇങ്ങനെ പിടിച്ചു, അതുപോലെ തിരിച്ചും അതുപോലെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഉള്ളനടിയായി, കാലിന്റെ അടിഭാഗമായി. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. മനുഷ്യൻ, ഇതാണ് ഈ മനുഷ്യൻ, നമ്മൾ മനുഷ്യ ശരീരഭാഗങ്ങളാണ് നമ്മൾ കാണിച്ചത്. അപ്പൊ മനുഷ്യൻ എന്നുള്ള ആ മുദ്ര നമുക്ക് എങ്ങനെ കാണിക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ അതായത് നമ്മൾ നേരത്തെ മുഖം എന്നുള്ളത് ഇങ്ങനെ ചെറുതായിട്ട് ഹംസഭക്ഷണം എടുത്തിട്ട് കർത്തരി മുഖത്തിലേക്ക് എത്തി, അത് കുറച്ച് അരയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു, അതുപോലെ അതേ വലിപ്പത്തിൽ ഇടത് ഭാഗത്ത് കൂടെ ഇങ്ങനെ പോയി വലത് ഭാഗത്തേക്ക് ഇങ്ങനെ വന്ന് കർത്തരി മുഖം മുദ്ര ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എന്നുള്ളതായി. അപ്പൊ നമുക്കത് കൊട്ടോടുകൂടി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം.
മനുഷ്യന്റെ ഓരോ ശരീരഭാഗങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞത്.